വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് ഇതിനൊരു വേരിയൻറ്റ് ഓഫ് കൺസേൺ എന്നാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ട സൂക്ഷിക്കപ്പെടേണ്ട ഒരു വേരിയൻ്റാണ് അത്ര അധികം ജനിതക മാറ്റം വന്ന ഒരു കൊറോണ വൈറസ് ആണ് ഈ ഒമിക്രോൺ എന്നുള്ള വേരിയൻറ്റ് കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ അതായത് വൈറസിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് പറ്റിപ്പിടിച്ച് കയറാൻ സഹായിക്കുന്ന ഈ സ്പൈക്ക് പ്രോട്ടീനിലാണ് മേജറായിട്ടുള്ള മ്യൂട്ടേഷൻ മാറ്റം വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു എം ബി കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ നടക്കാവൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ പലവിധ തരംഗങ്ങളിലൂടെ ഒന്നാം തരംഗം രണ്ടാം തരംഗം മൂന്നാം തരംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ തവണ വന്നപ്പോൾ തന്നെ നമ്മളാകെ പരിഭ്രമിച്ചു ഒരുപാട് മുൻകരുതലുകളെടുത്തു ലോക്ക്ഡൗൺ നടപ്പാക്കി അസുഖത്തെ പിടിച്ചു നിർത്തുന്നതിൽ സർക്കാരും ജനങ്ങളും ഒരേപോലെ സഹകരിച്ച് നമുക്കൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ സാധിച്ചു അതിനുശേഷം അതിൻ്റെ ജനിതകമാറ്റം വന്ന പലതരം വൈറസുകൾ കൊറോണ വൈറസിൻ്റെ പല വേരിയൻ്റുകൾ ആൽഫ ബീറ്റ ഡെൽറ്റ അങ്ങനെ പല പേരിലുള്ള വൈറസുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒന്ന് കുറഞ്ഞു രണ്ടാം തരംഗം വന്നു മൂന്നാം തരംഗം വന്നു ഈ ഈ കാലഘട്ടത്തിനിടക്ക് ആദ്യത്തെ വൈറസിൻ്റെ വ്യാപനത്തിന് ശേഷം ഡെൽറ്റ എന്നൊരു വൈറസിനെക്കുറിച്ച് നമ്മൾ കുറച്ചധികം ചിന്തിച്ചിരുന്നു കുറച്ചധികം ടെൻഷനിലായിരുന്നു അതിനുശേഷം കുറേ കാലമായി വലിയ വ്യത്യാസങ്ങളില്ലാത്തതിനാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ലോക്ക്ഡൗണൊക്കെ കുറച്ച് ഒഴിവാക്കി സ്വതന്ത്രരായി പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു സമയമായിരുന്നു പലരും മാസ്ക് പോലും ഉപേക്ഷിച്ച് ആൾക്കാർ മുന്നോട്ടിറങ്ങുന്നൊരു എത്തിയിരുന്ന സമയത്താണ് സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒമിക്രോൺ എന്നറിയപ്പെടുന്ന വേരിയൻറ്റ് ഗ്രീക്ക് ലെറ്ററിലുള്ള ആൽഫാബീറ്റിയുടെ അവസാനം ഓയി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമിക്രോൺ എന്നുള്ള വേരിയൻറ്റിലുള്ള ഈ കോവിഡ് വൈറസിൻ്റെ ഒരു വാർത്തയെക്കുറിച്ച് കേട്ടത് അതിനുശേഷം ഇതിൻ്റെ വ്യാപനശേഷിയെക്കുറിച്ച് വളരെയധികം ഉണ്ടാവുകയും അത് ഒരുപാട് കൂടുതലാണെന്ന് അറിഞ്ഞ അറിഞ്ഞതോടെ മറ്റ് ലോകരാജ്യങ്ങൾ ഇത് വരാതിരിക്കാൻ വേണ്ടി ഈ അസുഖം തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രോഗം ബാധിച്ച് ജനങ്ങളുള്ള രാജ്യങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ആ രാജ്യങ്ങളിലോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതോടെയാണ് ഈ ഒമിക്രോൺ എന്നറിയപ്പെടുന്ന ഈ വേരിയൻ്റിന് ഇത്രയധികം പ്രസക്തി കൈവന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് ഇതിനൊരു വേരിയൻറ്റ് ഓഫ് കൺസേൺ എന്നാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ട സൂക്ഷിക്കപ്പെടേണ്ട ഒരു വേരിയൻ്റാണ് അത്ര അധികം ജനിതക മാറ്റം വന്ന ഒരു കൊറോണ വൈറസ് ആണ് ഈ ഒമിക്രോൺ എന്നുള്ള വേരിയൻറ്റ് കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ അതായത് വൈറസിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് പറ്റിപ്പിടിച്ച് കയറാൻ സഹായിക്കുന്ന ഈ സ്പൈക്ക് പ്രോട്ടീനിലാണ് മേജറായിട്ടുള്ള മ്യൂട്ടേഷൻ മാറ്റം വന്നിരിക്കുന്നത് ഈ മാറ്റം സംഭവിക്കുന്നതിലൂടെ ഈ വൈറസിന് വളരെ പെട്ടെന്ന് ശരീരത്തിൽ അറ്റാച്ച് ചെയ്യാനും വളരെ പെട്ടെന്ന് മറ്റുള്ള ജനങ്ങളിലേക്ക് വ്യാപിക്കാനും സാധിക്കുമെന്നുള്ള കൺസ്യൂംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് കണ്ടുപിടിച്ച ഉടനെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇത് കൺഫേംഡ് ആക്കിയിരുന്നു ഈ അസുഖം കണ്ടെത്തിയിരുന്നു സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആർ ടി പി സി ആർ പോലുള്ള പരിശോധനകളിൽ ജസ്റ്റ് നമുക്ക് ഈ കോവിഡ് വൈറസിൻ്റെ ഉണ്ടോ എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഈ വേരിയൻ്റാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജനിതകമായിട്ടുള്ള സ്റ്റഡി നടത്തണം നമ്മളിവിടെ പൂനെയിലെ ലാബുകളിൽ വിട്ടിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഈ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ പോലും ഈ ഒമിക്രോണിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു അപ്പോൾ ഈ വൈറസ് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ വൈറസിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ലായിരുന്നു ഒരുപാട് കേസുകളുണ്ടെങ്കിലും ആശ്വാസകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ അധികം ഹോസ്പിറ്റലൈസേഷൻ അതായത് അസുഖങ്ങൾ ആളുകൾക്ക് അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കേണ്ട ഒരു സാഹചര്യം ഇതിന് മറ്റുള്ള വേരിയൻ്റുകളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളൊരു ശുഭസൂചകമായൊരു വാർത്തയുണ്ടായിരുന്നു എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം വാക്സിനേഷൻ ഒരു പരിധിക്ക് മുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം വാക്സിൻ എടുത്തിട്ടും ഈ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും വന്നാൽ ഈ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാവും കാര്യങ്ങൾ മുന്നോട്ട് പോവുക മൊടയണ ഫൈസർ മുതലായ പല കമ്പനികളും ഈ വൈറസിൻ്റെ വ്യാപനം തുടങ്ങിയ സമയം തന്നെ അവരുടെ വാക്സിൻ ഇതിന് എഫക്റ്റീവാകാൻ സാധ്യത കുറവാണ് എഫക്റ്റീവ് ആകില്ല എന്നുള്ള വാർത്ത അവർ അവർ പുറത്തുവിട്ടിരുന്നു ഈ അടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഫൈസറിൻ്റെ ഒരു ആൻറ്റി വൈറൽ മരുന്നുകൾ ഗുളികകൾ പോലും ഈ ഒമൈക്രോൺ എന്നുള്ള വൈറസിൻ്റെ സാന്നിധ്യമുള്ള ആൾക്കാർ കഴിച്ചാൽ അവരുടെ ഹോസ്പിറ്റലൈസേഷൻ ഉള്ളതിനേക്കാൾ നന്നായിട്ട് കുറയാൻ സാധിക്കും എന്നുള്ളൊരു വാർത്തയും പുറത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് കാര്യം എന്നുള്ളത് ഇതിൻ്റെ വ്യാപനശേഷി അതിന് നമുക്കിപ്പോൾ ഓൾറെഡി വ്യാപിക്കുന്നു എന്നുള്ളതിന് നമ്മ ആദ്യ കാലഘട്ടത്തിൽ അതായത് വൈറസ് വരുന്ന ഏത് വൈറസ് ആയിക്കോട്ടെ കോവിഡ് വൈറസോ മറ്റേത് വൈറസ് ആണെങ്കിലും അതിനെല്ലാം കോമൺ ആയിട്ട് യൂണിവേഴ്സലി ഉപയോഗിക്കാവുന്ന നമ്മളുടെ ഹാൻഡ് സാനിറ്റൈസേഷൻ അവോയ്ഡ് ദ ക്രൗഡിങ് മാസ്ക് ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന മാസ്ക് ഈസ് ദ ന്യൂ വാക്സിൻ എന്ന് പറയുന്ന ഒരു സംരം സംഭവം അത് മാ മാസ്ക് പ്രാഥമിക ഘട്ടത്തിൽ ചെന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ ഏത് വൈറസിനെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് അതായത് മാസ്ക് ഉപയോഗിക്കുക ക്രൗഡിങ് ഒഴിവാക്കുക പിന്നെ കൈകൾ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ വൈറസിനെതിരെയും നൂറ് ശതമാനം ഉറപ്പെന്ന് പറയാവുന്നത് ബാക്കി വാക്സിൻ്റെ കാര്യത്തിൽ ഇനി അഥവാ ബൂസ്റ്റർ ഡോസ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ തന്നെ കാര്യങ്ങൾ പുറപ്പെടുവിച്ചാൽ മാത്രമാണ് മറ്റ് ലോകരാജ്യങ്ങൾക്ക് അത് പിന്തുടരാൻ സാധിക്കുകയുള്ളൂ തൽക്കാലം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ എറണാകുളം സ്വദേശിക്ക് ലണ്ടനിൽ നിന്ന് വന്ന സ്വദേശിക്ക് ഇപ്പോൾ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അയാളുടെ കോണ്ടാക്റ്റിലുള്ള അൻപതോളം പേരെ സ്ക്രീൻ ചെയ്യുകയാണെന്നുള്ള വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് ഇത് മറ്റ് അധികം ആൾക്കാരിലോട്ട് ഇനി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ പ്രാഥമിക മുൻകരുതലായിട്ടുള്ള ഈ മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പിന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ എന്നുള്ള കാര്യങ്ങളിൽ മുറുകെ പിടിച്ചാൽ ഒമൈക്രോൺ അല്ല അതിന് ഏത് ജനിതക വ്യാ മാറ്റം സംഭവിച്ച വൈറസിനെയും ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഇതിൽ സയൻസ് പുതിയ വാക്സിനോ പുതിയ മരുന്നോ ഇതിനെതിരെ കണ്ടുപിടിക്കുന്ന സമയം വരെയെങ്കിലും നമ്മൾ കുറച്ചാൽ അധികം ജാഗരൂകരായി നിൽക്കേണ്ടതാണ്